ഈ മാസം 12 ന് ആരംഭിക്കുന്ന കൊച്ചി മുസ്രീസ് ബിനാലേക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 90 കലാകാരന്മാരാണ് ബിനാലെ അഞ്ചാം പതിപ്പിന്റെ ഭാഗമാകുക. കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിനാലെ മടങ്ങിയെത്തുന്നത്. കലയുടെ വസന്തകാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഫോർട്ട് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുകയാണ്. ആസ്പിൻ വാൾ ഹൗസ് തന്നെയാണ് ഇക്കുറിയും പ്രധാന വേദി. വിവിധ രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര പ്രശസ്തരായ കലാകാരന്മാർ വേദികളിലെത്തി തങ്ങളുടെ സൃഷ്ടികൾ ഒരുക്കുന്ന തിരക്കിലാണ്. ചിത്രങ്ങളും ഇൻസ്റ്റലേഷനുകളും സംഗീതവും സാഹിത്യവും സിനിമയുമെല്ലാം ബിനാലെ അരങ്ങുകളെ ഇനി 4 മാസം സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. വളരെയധികം ആൾക്കാർ ഈ തവണ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ഫെസ്റ്റിവലാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ. ഷുബികി റാവുവിൻ്റെ നേതൃത്വത്തിൽ അവർ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് 14 വെന്യൂകളിലായിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. സ്റ്റുഡൻസ് ബിനാലെ ഉണ്ട്, അതിൽ ABC പ്രോഗ്രാം, മറ്റുള്ള വെർട്ടിക്കലുകളെല്ലാം ഉണ്ട്. 90 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇക്കുറി ബിനാലെയിൽ പ്രദർശിപ്പിക്കുക. നമ്മുടെ സിരകളിൽ ഒഴുകുന്ന തീയും മഷിയും എന്നതാണ് ബിനാലെ ഈ പതിപ്പിൻ്റെ പ്രമേയം. മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി ടോക്കിംഗ് അബൌട്ട് ദ വെയിൻ ആൻഡ് ഇങ്ക് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. മനുഷ്യനിലുള്ള വിശ്വാസത്തെക്കുറിച്ചിട്ടാണ്. They can change the world with their beliefs. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായി 15 വേദികളിലാണ് ബിനാലെ നടക്കുന്നത്. ഇന്ത്യൻ വംശജയും സിംഗപ്പൂർ സ്വദേശിയുമായ ശുഭികി റാവുവാണ് ഇത്തവണ ബിനാലെ ഒരുക്കുന്ന ക്യൂറേറ്റർ. 12 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിനാലെ മടങ്ങിയെത്തുന്നത്. കലാരംഗത്തെ കേരളത്തിൻ്റെ രാജ്യാന്തര വിലാസം എന്ന് വിശേഷിപ്പിക്കുന്ന ബിനാലെ കാലം കൊച്ചിക്ക് ഉത്സവകാലം കൂടിയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.